ഗൾഫിൽ ഇപ്പോഴും ഹലാൽ ബോർഡ് ഇല്ലല്ലോ, കാരണം ഗൾഫിൽ ഹലാൽ ബോർഡിന്റെ ആവശ്യമില്ല. ആ നാട്ടില് അവിടെ ഹലാലേ ഉള്ളൂ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹലാൽ ബോർഡ് വെച്ചിട്ടില്ല. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, കേരളത്തിൽ ഹലാൽ ബോർഡ് വെക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും മുസ്ലിം പണ്ഡിതരോ അല്ലെങ്കിൽ മുസ്ലിം ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഹലാൽ ബോർഡ് വെക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? അതും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ ഉണ്ടായ നാച്ചുറൽ എവല്യൂഷന്റെ ഭാഗമായിട്ട് കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരവസ്ഥയിൽ കുറെ ഹോട്ടലുകൾ എടുത്തു വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കണ്ടു വേറെ കുറെ ഹോട്ടലുകൾ എടുത്തു വെച്ചു. അങ്ങനെ പല പലരും ചേർത്ത് വെച്ചു. ഇസ്ലാമികമാണ് അല്ല മോണ്ടെ, മോണ്ടെ ഇന്നലെ മോണ്ടിനോട് പറഞ്ഞാണ് കസ്റ്റമേഴ്സ് എന്ന് പറയരുത്, മുസ്ലിങ്ങളാണ് ആവശ്യപ്പെട്ടത്, അല്ല കസ്റ്റമേഴ്സ് അല്ല ആവശ്യപ്പെട്ടത്. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മുസ്ലിം കസ്റ്റമേഴ്സ്, മോണ്ടെ മുസ്ലിം കസ്റ്റമേഴ്സ്. ഒന്ന് മ്യൂട്ട് ചെയ്യ്, എല്ലാരും കൂടെ കടന്ന് ഒറ്റയിടാതെ ജയ് ഒന്ന് മ്യൂട്ട്. മോണ്ടെ ഒരു കാര്യം, മോണ്ടെ മോണ്ടെ ഒന്ന് മ്യൂട്ട് ചെയ്യ, ജയ് ഒന്ന് മ്യൂട്ട് ചെയ്യ, മിസ്റ്റർ മിസ്റ്റർ ആരെ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യ. മോണ്ടെ ഇത് തന്നെയല്ലേ ഞാൻ ചോദിച്ച, മോണ്ട് പറഞ്ഞു ഇസ്ലാമിക പിന്നെ ഗൾഫിലെ പിന്നെ ഹലാൽ ബോർഡ് ഉണ്ടോന്ന്. മുഹമ്മദിന്റെ കാലത്ത് ഹലാൽ ബോർഡ് എന്ത് ചെയ്യുന്നത് പോയി? അവിടെ ക്രൈസ്തവരുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യ പോലത്തെ രാജ്യമായിരുന്നല്ലോ മക്ക പഞ്ചായത്ത്, മക്ക മുനിസിപ്പാലിറ്റി. അല്ലെങ്കിൽ ആ മക്ക പ്രദേശത്തെ ഹലാൽ ബോർഡ് വെച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങള് അടിമച്ചന്തകൾ ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളെ വിൽക്കുന്ന അടിമച്ചന്ത. അടിമച്ചന്തയിൽ ഈ പിന്നെ ഈ അടിമ പെൺകുടി ഹലാലാണ് എന്നും പറഞ്ഞ് ബോർഡ് വെച്ചായിരുന്നു അടിമ പെണ്ണുങ്ങളെ വിറ്റിരുന്നത്. 1968 വരെ സൗദി അറേബ്യയിൽ അടിമച്ചന്ത ഉണ്ടായിരുന്നു മൊഹമ്മദിന്റെ കാലത്ത്. ഇനി അങ്ങോട്ടൊന്നും വേണ്ട, മൊഹമ്മദിന്റെ കാലത്തും ഉണ്ടായിരുന്നല്ലോ അടിമച്ചന്തകൾ. പിന്നെ ഇതേപോലത്തെ പലചരക്ക് സ്ഥാപനങ്ങൾ, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒക്കെ ഹലാൽ ബോർഡ് വെച്ചായിരുന്നു. ഹലാൽ ബോർഡ് വെച്ചാണോ മൊഹമ്മദ് നബിയുടെ കാലത്തോടെ ബിസിനസ് ചെയ്തത്? ഗൾഫ് പോലെ അല്ലായിരുന്നു അന്നവിടെ മക്ക യഹൂദന്മാരും ക്രൈസ്തവരും ബൗദ്ധ വിശ്വാസികളും എല്ലാം ഉണ്ടായിരുന്നു. ഫതഹ് മക്കയ്ക്ക് ശേഷമാണ് മുഹമ്മദ് എല്ലാത്തിനെയും കൊന്നുകൊടുക്കുന്നതും അടിച്ചുപൊടിക്കുന്നതും അവിടെ നിന്ന്. അതുവരെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ അന്നൊന്നും ഹലാൽ ബോർഡ് ഇല്ലായിരുന്നു, ഹലാൽ ബോർഡ് ഇല്ലായിരുന്നു. ഒരു മതേതര രാജ്യമായിരുന്നു അന്ന് വരെ മക്ക, അവിടെ ഹലാൽ ബോർഡ് വെച്ചിട്ടില്ലായിരുന്നു. എന്തേ ഇപ്പൊ ഇവിടെ വെക്കുന്നു? അതാണ് എന്റെ ചോദ്യം. അപ്പൊ മോണ്ട എന്തിനെ അതിനെ ന്യായീകരിക്കുന്നത്, വെള്ളം പൂശുന്നത്? ഞാൻ മറുപടി പറയാം. അതായത് ഈ പറയുന്ന പോലെ ഹലാലായിട്ട് കഴിക്കണം എന്നുള്ളത് മതപരമായിട്ട് കിതാബിൽ ഉള്ളത് തന്നെയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഞാൻ തീർത്തോട്ടത്. രണ്ടാമത്തെ പോയിന്റ്, ഈ പറയുന്ന പോലെ ഗൾഫില് ഇപ്പോഴും അന്നും ഇന്നും ഇതായിട്ട് തന്നെ, അതായത് പല എല്ലാ താഴേക്ക് ഇറക്കാനേ പറ്റുള്ളൂ. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് അയാൾ സംസാരം പൂർത്തിയാകുന്നവരെ അൺമ്യൂട്ട് ചെയ്യരുത്. ജാതി മതമായിട്ടുള്ള എല്ലാ മിക്സ് കമ്മ്യൂണിറ്റി ഇപ്പോഴും ഗൾഫിലും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ജാതി മതം ഇതായിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അവിടെ ഹലാൽ ബോർഡ് വെച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാജ്യം ആയിട്ട് തന്നെ ഹലാൽ എന്ന് പറയുന്ന കൺട്രോൾ ചെയ്തുള്ള എക്കോസിസ്റ്റം ആയതുകൊണ്ട് ഹലാൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ മൂന്നാമത്തെ ഈ പറയുന്ന പോലെ നാട്ടിലും ഈ പറയുന്ന ഹലാൽ ബോർഡുകൾ വന്നത് എന്തെങ്കിലും ഒരു മുസ്ലിം ക്യാമ്പയിന്റെ ഭാഗമായിട്ടല്ല എന്നത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്ന് പോയിന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാസർ ഭായി ആ ഒരു പോയിന്റ് അഡ്രസ് ചെയ്യാതെ അന്ന് ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ, അന്ന് ഇതുപോലത്തെ ഹോട്ടലും ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിൽ 25 കൊല്ലം മുമ്പ് ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ, അന്ന് ഇതുപോലെ ഹോട്ടൽ ഇൻഡസ്ട്രി ഇല്ലായിരുന്നു, ഇതുപോലത്തെ കോമ്പറ്റീഷൻ പ്രശ്നം ഇല്ലായിരുന്നു, ഇങ്ങനത്തെ പ്രിന്റിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ നടക്കുന്ന നാച്ചുറൽ എവല്യൂഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന സാധനത്തിൽ ഒരെണ്ണം ഹാൻഡ് പിക്ക് ചെയ്ത് ഇത് ഇസ്ലാമിന്റെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു വരുത്തുന്ന ഇതിനകത്താണ് ഇതിനകത്ത് ദുരുദ്ദേശം ഉള്ളത്. നാച്ചുറൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ് കൈ കഴുകാതെ മ്യൂട്ടിയ മ്യൂട്ടിയ ഭരത് മ്യൂട്ടിയ നാച്ചുറൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൈ കഴുകാതെ മ്യൂട്ടേ. നാച്ചുറൽ എവല്യൂഷൻ, ഒരു നാച്ചുറൽ എവല്യൂഷനും അല്ലാതെ, ഒരു നാച്ചുറൽ എവല്യൂഷനും അല്ലെ. 25 കൊല്ലം മുമ്പ് ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നു എന്ന് മോണ്ടി ചോദിച്ചില്ലേ? 25 കൊല്ലം മുമ്പ് ഇവിടെ വഹാബിസവും മൗദൂദിസവും താലിബാനിസവും ഐസിസവും ഒന്നും ഇവിടെ വേരുറപ്പിച്ചിട്ടില്ലായിരുന്നു മോണ്ടേ. അതല്ലേ സത്യം. മോണ്ടന്തിരി ആ പച്ച പരമാർത്ഥത്തെ മറച്ചു വെച്ചുകൊണ്ട് മോണ്ടന്തിരി ഇങ്ങനെ അങ്ങോട്ട് വെള്ളം പൂശി പോകുന്നു മോണ്ടേ. 25 കൊല്ലം മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ പർദ്ദവൽക്കരണം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പർദ്ദവൽക്കരണം മുസ്ലിം പെണ്ണുങ്ങളെല്ലാം കറുത്ത ചാക്കിനകത്തായിരുന്നോ മോണ്ടെ 25 കൊല്ലം മുമ്പ്? അല്ലായിരുന്നു. ഇവിടെ വസ്ത്രം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പെണ്ണുങ്ങൾ വസ്ത്രം ഉപയോഗിച്ചിരുന്നു അന്ന്. അന്നാരും മുഴുവനും കടന്നിട്ടില്ല. ഇവിടെ പർദ്ദ വന്നപ്പോഴാണ് വസ്ത്രം ഉണ്ടായത്. ഈ കറുത്ത വർത്തെ സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ വന്ന് ചാടിയപ്പോഴാണ് ഇവിടെ പെണ്ണുങ്ങൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്. അല്ല, അന്നും വസ്ത്രമുണ്ട്. 25 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വസ്ത്രമുണ്ട്. 50 കൊല്ലത്തിന് മുമ്പ് വസ്ത്രമുണ്ട്. 100 കൊല്ലത്തിന് മുമ്പ് വസ്ത്രമുണ്ട്. 25 കൊല്ലത്തിന് മുമ്പ് എന്തേ ഹലാൽ ഉണ്ടായില്ല? അത് നാച്ചുറൽ എവല്യൂഷൻ ഒന്നുമല്ല. അതവിടെ സംഭവിച്ചെന്താ അറിയോ? മൗദൂദിസവും വഹാബിസവും തീവ്രവാദിസവും ഐസിസവും താലിബാനിസവും സൗദി അറേബ്യയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തില്ലായിരുന്നു മോണ്ടെ.
മനസ്സിലായോ? അവിടെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടില്ലായിരുന്നു. ഇത്രയധികം മുസ്ലിങ്ങൾ വർഗീയവൽക്കരിക്കപ്പെട്ടില്ലായിരുന്നു, മുസ്ലിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടില്ലായിരുന്നു, മുസ്ലിങ്ങൾ തീവ്രവാദി വൽക്കരിക്കപ്പെട്ടില്ലായിരുന്നു, മുസ്ലിങ്ങൾ താലിബാൻ വൽക്കരിക്കപ്പെട്ടില്ലായിരുന്നു. അതായിരുന്നു മോണ്ടെ സത്യം, അതായിരുന്നു മോണ്ടെ പച്ചപരമാർത്ഥം. ആ പച്ചപരമാർത്ഥത്തെ മോണ്ട് എന്തിനും മറച്ചു വെക്കുന്നു. കറുത്ത പർദ്ദയിലായിരുന്നു പെണ്ണുങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്ന 25 കൊല്ലം മുമ്പ്? ഇല്ല, ഈ കറുത്ത ചാക്ക് കെട്ടിനകത്ത് പെണ്ണുങ്ങളെ പുതിയാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഈ കറുത്ത ചാക്ക് കെട്ടിനകത്തേക്ക് മുസ്ലിം പെണ്ണുങ്ങളെ മോണ്ടിനെ പോലുള്ള യാഥാസ്ഥിതികവാദികൾ പൊതിയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? 90 കൊല്ലാശു മുതലാണിത്, 2000 ഒരു 10-20 കൊല്ലമേ ആയിട്ടുള്ളൂ ഈ പെണ്ണുങ്ങളെ ഈ കറുത്ത ചാക്കിൽ പൊതിയാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ അതിനു മുമ്പ് പെണ്ണുങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കിടന്നു, ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പെണ്ണുങ്ങൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയത് എപ്പോഴാണ്? വഹാബിസവും താലിബാനിസവും മൗദൂദിസവും കേരളത്തിൽ വേരുറപ്പിക്കാൻ തുടങ്ങിയപ്പോൾ. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു ആരായിരുന്നു? സുന്നികൾ. മോണ്ടിന്റെയൊക്കെ മുതുമുത്തച്ഛന്മാരൊക്കെ സുന്നികളായിരുന്നു മോണ്ടെ. നമ്മുടെ കാന്തപുരത്തിന്റെ ആൾക്കാർ സൂഫിസത്തിൽ വിശ്വസിച്ചിരുന്നവർ, റാത്തീബും ചൊല്ലി മൗലൂദും മംഗൂസ് മൗലൂദും മൊഹീദ്ദീൻ മൗലൂദും ചൊല്ലിക്കൊണ്ട് നടന്നിരുന്നവർ, മനസ്സിലായോ? ആ കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അവർക്ക് വഹാബിസം ഇല്ലായിരുന്നു, മൗദൂദിസം ഇല്ലായിരുന്നു. മോണ്ടിനെ പോലുള്ളവർ വഹാബിസത്തെ മൗദൂദിസയും വാരിപ്പുണർന്നു. വഹാബിസത്തെ മൗദൂദിസത്തെ നിങ്ങൾ വാരിപ്പുണർന്നപ്പോൾ ഇവിടെ വർഗീയവൽക്കരിക്കപ്പെട്ടു കേരളം. ഇവിടെ നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്നും വസ്ത്രം ഇറക്കുമതി ചെയ്തു, കറുത്ത പർദ്ദ ഇറക്കുമതി ചെയ്തു. കറുത്ത പർദ്ദ കറുത്ത പെണ്ണുങ്ങളെ കറുത്ത ചാക്കിനകത്തേക്കാക്കി നിങ്ങൾ ഹലാൽ ബോർഡുകൾ കൊണ്ടുവന്നു. ഇതൊക്കെ എന്തായിരുന്നു? വഹാബിസവും മൗദൂദിസവും ഇവിടെ കാലുകുത്തി. അന്നു മുതലാണ് ഇവിടെ സംഭവിച്ചത്. ഒരു 90 ലാശു വരെ ഇവിടെ ഇങ്ങനെ വർഗീയത ഉണ്ടായിരുന്നു. എം എം അക്ബർ കൂട്ടാളികൾ സ്നേഹസംവാദം തുടങ്ങിയതിന് ശേഷമല്ലേ വർഗീയതയുടെ ആളെ പടരാൻ തുടങ്ങിയത്? MM അക്ബർ കൂട്ടാളികൾ ഈ സ്നേഹസംവാദം എന്ന പേരിൽ അന്യമത വിദ്വേഷം തുടങ്ങിയതിന് ശേഷമല്ലേ ഇവിടെ ക്രൈസ്തവരൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ടാഞ്ഞടിക്കാൻ തുടങ്ങിയത്, സംഘികളിലൂടെ വളരാൻ തുടങ്ങിയത്, ഇവിടെ BJP വളരാൻ തുടങ്ങിയത്? എപ്പോഴാണ് RSS ഏറ്റവും കൂടുതൽ ശാഖ ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലാണ്? ആരാണ് കാരണക്കാർ? മോണ്ടേ, നിങ്ങൾ മുറുകെ പിടിക്കുന്ന, നിങ്ങൾ ന്യായീകരിക്കുന്ന, നിങ്ങൾ വെള്ളമുപയോഗിക്കുന്ന MM അക്ബർ കൂട്ടാളികൾ, ഈ അബ്ദുൽ നാസർ മദനി കൂട്ടാളികൾ, ഈ മുജാഹിദ് ബാലിശ്ശേരി കൂട്ടാളികൾ, നിങ്ങളുടെ വഹാബിസം, നിങ്ങളുടെ മൗദൂദിസം, ഇതൊക്കെയാണ് കാരണം. അതുകൊണ്ട് നാച്ചുറൽ എവല്യൂഷൻ എന്ന് പറഞ്ഞ് വെള്ളപൂശി പോകരുത്, പച്ചപരമാർത്ഥത്തെ മറച്ചു പിടിക്കരുത്. പച്ചപരമാർത്ഥം അതാണ്. വഹാബിസവും മൗദൂദിസവും ഇവിടെ കാലുകുത്തി. അപ്പോൾ താലിബാനിസവും ഐസിസവും കേരളത്തിൽ വളർന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ വർഗീയവാദികളായി മാറി. കേരളത്തിലെ മുസ്ലിമീങ്ങളിലെ പ്രബല ഭാഗം തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരായി മാറി. തീവ്രവാദികൾക്ക് വെള്ളപൂശുന്ന, തീവ്രവാദികൾക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായി. അത് ആ പച്ചപരമാർത്ഥത്തെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ വെള്ളപൂശരുത്, നാച്ചുറൽ എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടോ മോണ്ടെ. ഓക്കെ ഓക്കെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുറെ നേരം പറയണം. മറുപടി, അതായത് നാസർബായി ആദ്യമായിട്ട് പർദ്ദ കണ്ട ഇവിടെ ഗൾഫി വെച്ചിട്ടല്ലേ, സൗദി പോയപ്പോഴല്ലേ കണ്ട അല്ലേ? ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യമാണ് മോണ്ട ചോദിക്കുന്നത്. ഈ സൗദി അറേബ്യർബായി എവിടെ വെച്ചാണ് ആദ്യമായിട്ട് പർദ്ദ കണ്ടത്? സൗദി അറേബ്യ വെച്ച് തന്നെയാണ് കണ്ടത്. അതെ, അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ പോയ ഒത്തിരി ആൾക്കാരും ഗൾഫിൽ ഇതുപോലെ ഫാമിലി ആയിട്ട് പോയ ഒത്തിരി ആൾക്കാരും അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ആ പർദ്ദ കേട്ട് അവര് തിരിച്ച് നാട്ടിലോട്ട് വന്നു. അങ്ങനെ അവരത് കണ്ടപ്പോ അവർ ആ ഒരു റെവല്യൂഷൻ അവിടെ നാട്ടിൽ നടന്നു. അത് ഒന്നാമത്തെ പോയിന്റ്. നാസർബായ് തന്നെ കണ്ടത് അവിടെ നിന്നാണെന്ന് ക്ലിയർ ആണ്. ഒരു മിനിറ്റ് ഒരു ചോദ്യം. യൂറോപ്പിൽ പോകുമ്പോ അവിടെ പോണാതില്ലാതെ ആൾക്കാർ നടക്കുന്നു, നിങ്ങൾ ഇവിടെ വന്ന അങ്ങനെ നടക്കുക കണ്ടേച്ച? അതെ, ഒരു മിനിറ്റ് ഞാൻ വരാം, അതിലേക്ക് വരാം. അപ്പം അത് അങ്ങനെയാണ് വന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ മോണ്ടെ ചുമ്മാ ഊളത്തരം പറയാതെ വേറൊരു വരുന്നുണ്ട്, ഊളത്തരം എല്ലാരും അലമ്പാക്കാതെ ഞാനല്ല സംസാരിക്കുന്നത്. ആ, ഇതുപോലെ തന്നെ യൂറോപ്യൻസ് യൂറോപ്പിൽ പോയി കണ്ട് യൂറോപ്യൻസ് ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പാന്റും ഷർട്ടും ഇട്ടു. അമേരിക്കയുടെ ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ജീൻസ് ഇട്ടു. ഇങ്ങനെ പല ഡ്രസ്സും പലയിടത്തു നിന്നുമായിട്ട് നമ്മുടെ നാട്ടിലേക്കും അതാത് സിറ്റുവേഷനിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ മുണ്ടും ഇത് മറ്റേ ഇത് ആ വെള്ളക്കുപ്പായിട്ടല്ല ഇത് നടക്കുന്നത്. അങ്ങനെ പല എവല്യൂഷനും പലയിടത്തു നിന്നും ഫുഡ് ഈ ഡ്രസ്സിന്റെ എവല്യൂഷൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ സ്വാഭാവികമാണ്.
അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ, അതായത് ഈ ഡ്രസ് പലയിടത്തുമായിട്ട് പല എവല്യൂഷനും കഴിഞ്ഞു വന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പർദ ഇടണം, അല്ലെങ്കിൽ പർദ എല്ലാ മുസ്ലിം ഇതിലും പർദ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ആഹ്വാനങ്ങളോ ഒന്നും കേരള സമൂഹത്തിലൊന്നും നടന്നിട്ടില്ല, നടക്കുന്നുമില്ല. അപ്പൊ ഈ പറയുന്ന കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും പർദ ഇട്ടണം നടക്കുകയും ചെയ്യുകയല്ല. തെറ്റാന്ന് പറഞ്ഞു, അത് നിങ്ങൾ തെളിയിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടില്ല. എന്റെ പൊന്നെ ഒന്ന് ക്ഷമ. പിന്നെ രണ്ടാമത് നാസർ പറഞ്ഞു എം എം അക്ബറും ടീമും വന്നു പറയുമ്പോ, നാസറെ എം എം അക്ബർ ആണോ മറ്റേ അലവി പുള്ളിക്കാരൻ മസ്ജിദിൽ ബിഷാര ഇപ്പഴാണ് ക്ലബ് ഹൗസിൽ കേട്ടാണ് ഈ പുള്ളിക്കാരനാണോ ആദ്യം വന്നത്? എന്റെ ഒരു അറിവിൽ ബിഷാറയും അലവിയൊക്കെ വന്ന ശേഷം ആണ് ഈ എം എം അക്ബറും ടീമും ഒക്കെ വന്നത്, അതിന് പകരം എന്നാണ് വന്നത്. അപ്പം ഈ പറയുന്ന അവരാണോ അപ്പൊ തുടങ്ങി വെച്ചത്? അങ്ങനെ അപ്പൊ അവരെയല്ല കുറ്റപ്പെടുത്തുന്നത്, വെറുതെ എം എം അക്ബർ അതിന് ശേഷം വന്ന എം എം അക്ബറിനെ മാത്രം അവിടെ കൊണ്ട് നിർത്തി തന്നെ ആസാന്നുള്ളത് എനിക്ക് അതാണ് രണ്ടാമത്തെ പോയിന്റ് നാസർ പറഞ്ഞു. ഇവിടുന്ന് അങ്ങനെ വന്നു എന്ന് പറഞ്ഞു. ഇത് രണ്ടും തൽക്കാലം ഇത് രണ്ടും മതി, ബാക്കി നാസർ പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ മോണ്ട് പറഞ്ഞു മ്യൂട്ടിയോ, ഇതിനൊന്ന് മറുപടി പറയട്ടെ, ഒന്ന് മ്യൂട്ട് ചെയ്യേ. അതായത് മോണ്ട് ഇപ്പൊ പറഞ്ഞു യൂറോപ്പിൽ ആൾക്കാർ പോയി ജീൻസും ഷർട്ടും ഇവിടെ ഇറക്കുമതി ചെയ്തു, മുണ്ടും ഷർട്ടും ആയിരുന്നല്ലോ, അങ്ങനെയായിരുന്നല്ലോ, ശരിയാമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മറ്റൊരു വിഭാഗം, നമ്മൾ ഇവിടുത്തെ ക്രൈസ്തവരെ നോക്ക്, ഹൈന്ദവരെ നോക്ക്, യുക്തിവാദികളെ നോക്ക്, അവരുടെ ഒക്കെ പെണ്ണുങ്ങൾ ജീൻസും ടോപ്പും ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചുരിദാറുകൾ ഇടുന്നുണ്ട്, അതോടൊപ്പം ഒരു സാരി ഉടുക്കുന്നുണ്ട്, അതോടൊപ്പം ഒരു മിടിയും ടോപ്പും ധരിക്കുന്നുണ്ട്, അതോടൊപ്പം ഓരോരോ ഫാഷൻ മോഡൽ വസ്ത്രങ്ങളും അവർ ധരിക്കുന്നുണ്ട്. മനസ്സിലായ മോണ്ടിന്, അവർ സാരി ഉടുക്കുന്നുണ്ട്, ചുരിദാർ ഇടുന്നുണ്ട്, മാക്സി ഇടുന്നുണ്ട്, മിടിയും ടോപ്പും ഇടുന്നുണ്ട് അവരുടെ പെണ്ണുങ്ങൾ. അതേപോലെ അവർ ഇഷ്ടമുള്ള ഓരോ ദിവസവും ഓരോ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നു. പക്ഷെ മുസ്ലിം സ്ത്രീകൾ ഈ കറുത്ത ചാക്കിനുള്ളിൽ മാത്രമാണ് ഈ കറുത്ത ചാക്കിനുള്ളിൽ മാത്രമാണ് മോണ്ട് നേരത്തെ പറഞ്ഞില്ല അങ്ങനെ ഒരു ആഹ്വാനം കൊണ്ട് മോണ്ടേ? ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് മോണ്ടേ, എന്റെ മഹല്ലെ ജുമാ കുത്തുബയ്ക്ക് എന്റെ ഖതീബ് പറഞ്ഞതാണ്, പെണ്ണുങ്ങളെ പ്രതീഡിപ്പിക്കണം, പുരുഷന്മാർ പെണ്ണുങ്ങൾക്ക് പ്രതീഡിപ്പിക്കണം, അതാണ് ഇസ്ലാമിക വസ്ത്രം. നിങ്ങൾ നരകത്തിലെ വിറകുള്ളികളാക്കി മാറ്റരുത് പെണ്ണുങ്ങളെ. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മ്യൂട്ട് ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ മ്യൂട്ട് ചെയ്യ, എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. ആരാണ്? ഇസ്മയിലാണോ? ഇസ്മയിലിനെ മ്യൂട്ട് ചെയ്യാം. ഇസ്മയിൽ വേറെ ഒരു രക്ഷയില്ലാത്ത സാധനമോ? ഒന്നാന്തരം ജിഹാദിയാണത്. ഇസ്മയിലിനൊക്കെ ആരാണ് ഈ കയറ്റുന്നത്? അപ്പോൾ ഇദ്ദേഹം മോണ്ടെ, ഇപ്പൊ നിങ്ങൾ മറ്റു ആൾക്കാരെല്ലാം പല പല വസ്ത്രങ്ങൾ ധരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ധരിക്കുന്നുണ്ട്, ഇന്ത്യയിലുള്ളതും ധരിക്കുന്നുണ്ട്, കേരളത്തിലുള്ളതും ധരിക്കുന്നുണ്ട്, ആഫ്രിക്കയിലുള്ളതും ധരിക്കുന്നുണ്ട്, അവർ ധരിക്കുന്നുണ്ട് എല്ലാം. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഈ കറുത്തപർദ്ദയ്ക്കുള്ളിലേക്ക് മാത്രം മാറി? അതാണ് ചോദ്യം. കറുത്തപർദ്ദയ്ക്കുള്ളിലേക്ക് മാത്രം നിങ്ങൾ മാറി, അതെന്താണ്? നിങ്ങളുടെ മതവസ്ത്രമായതുകൊണ്ടാണ്, അംഗീകരിച്ച വസ്ത്രമായതുകൊണ്ടാണ്, സൂറത്ത് ഖുർആനിൽ പറയുന്ന വസ്ത്രമായതുകൊണ്ടാണ്, ഖുർആനിൽ പറയുന്ന വസ്ത്രമായതുകൊണ്ടാണ് നിങ്ങൾ ആ വസ്ത്രത്തിലേക്ക്. അത് മതം തന്നെയാണ് മോണ്ടെ. ഇവര് മറ്റു എല്ലാ വസ്ത്രങ്ങളും മറ്റു മതസ്ഥർ ധരിക്കുന്നു, പക്ഷെ നിങ്ങൾ കറുത്ത ചാക്കിനുള്ളിൽ മാത്രം മൂടപ്പെട്ടു. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. മോണ്ട് പറഞ്ഞ ഉമ്മ വെളുപ്പീരാണ് സൗദി അറേബ്യയിൽ 90 ശരിയാണ്, ഞാൻ 92 പോയപ്പോഴാണ് പുറത്ത് കാണുന്നത്, ശരിയാണ്. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന എല്ലാരെയും കറുത്ത പർദ്ദ ധരിപ്പിച്ചില്ല കേട്ടോ. ഞാനും ഗൾഫിൽ നിന്ന് വന്നു, പക്ഷെ ഒറ്റ പർദ്ദ പോലും ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ഈ കറുത്ത പർദ്ദ സൗദി അറേബ്യയിൽ പോയ കുറച്ച് പേര് ആ വസ്ത്രം കണ്ടുകൊണ്ട് ഇവിടെ വന്ന് ധരിപ്പിച്ചതല്ല മോണ്ടേ, അത് നിങ്ങളുടെ മത മഹല്ലുകളിൽ നിന്നും ഖതീബുമാരുടെയൊക്കെ പ്രത്യേക നിർദ്ദേശപ്രകാരം, ഖാദിമാരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിങ്ങൾ ആ മതവസ്ത്രം ധരിപ്പിച്ചാണ്. മതവസ്ത്രമാണത് ഈ പർദ്ദ എന്ന് പറയുന്ന മതവസ്ത്രമാണത്. നിങ്ങളുടെ ഖുർആനിലുള്ള വസ്ത്രം, ഹദീസുകളിലുള്ള വസ്ത്രം, ഹിജാബ് എന്ന് ഇതിലുള്ള വസ്ത്രം. അപ്പോൾ നിങ്ങൾ ആ മതവസ്ത്രത്തെ എന്തിനാണ് ഇങ്ങനെ വെള്ളം പൂശുന്നത്? ഒരു രീതിയിലും വെള്ളം പൂശിട്ട് കാര്യമില്ല, അത് മതവസ്ത്രം തന്നെയാണ്. ജീൻസും ടോപ്പും മതവസ്ത്രമല്ല, യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ജീൻസും ടോപ്പും മതവസ്ത്രമല്ല, ചുരിദാറും മതവസ്ത്രമല്ല, സാരിയും ബ്ലൗസും മതവസ്ത്രമല്ല, ചട്ടയും മുണ്ടും മതവസ്ത്രമല്ല. പക്ഷെ ഈ കറുത്ത വർദ്ദ മതവസ്ത്രമാണ്, ഖുർആൻ പ്രതിപാദിച്ച വസ്ത്രം, ഹദീസ് പ്രതിപാദിച്ച വസ്ത്രം. ഇത് നിങ്ങളുടെ മതപണ്ഡിതന്മാർ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അത് തന്നെയാണ് ഇവിടെ ഇത് പ്രതിവൽക്കരിക്കപ്പെട്ട. ഇനി ഫാദർ അലവിയിലേക്ക് വരാം.
മോണ്ട് പറഞ്ഞു എം എം അക്ബർ ആണോ ആദ്യം ഇവിടെ ഉണ്ടാക്കിയത്, എം എം അക്ബറിനെ ഫാദർ അലവിയെ മാറ്റി നിർത്തിക്കൊണ്ട് എം എം അക്ബറിനെ മാത്രമെന്തേ പറയുന്നു. ഫാദർ അലവി എവിടെയെങ്കിലും എവിടെയെങ്കിലും പരസ്യമായിട്ട് മൈക്ക് വെച്ച് കെട്ടിക്കൊണ്ട് ക്രിസ്തുമതം മാത്രമാണ് നല്ലത്, യഹോവയിൽ നിങ്ങൾ വിശ്വസിക്കണം, യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കണം, മറ്റു മതങ്ങളെല്ലാം വ്യാജമാണ്, മറ്റു മതഗ്രന്ഥങ്ങളെല്ലാം വ്യാജമാണ്, മറ്റു മതഗ്രന്ഥങ്ങളെല്ലാം കൈകടത്തലുകളാണ് എന്നും പറഞ്ഞ് കുറെ മൗലവിമാരെ വിളിച്ചുകൊണ്ട് വിളിച്ച് സ്റ്റേജിലിരുത്തി സംവാദം നടത്തി ഫാൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് പ്രൈസ് ദ ലോർഡ് യേശു ക്രിസ്തുവിന് ദൈവത്തിന് സ്തോത്രം എന്നും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയതായിട്ട് ഏതെങ്കിലും ഒരു തെളിവ് മോണ്ടിനെ ഹാജരാക്കാമെങ്കിൽ ഈ നിമിഷം ഞാൻ ഇരുപത്തിനാലാം വയസ്സിൽ ഉപേക്ഷിച്ച ഈ ഇസ്ലാമിനെ വീണ്ടും കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ മോണ്ടെ. ധൈര്യമായിട്ട് മോണ്ടിന് തെളിവുണ്ട്. ചുമ്മാ പറയരുത്, ആകെ മർക്കസിൽ ബുഷാറയുടെ ഉടമയായിരുന്ന ഫാദർ അലവി എനിക്കറിയാം അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ പറയാം. അദ്ദേഹം ചെയ്തത് ഈ അദ്ദേഹം ലഘുലേഖ ഇറക്കി, നിങ്ങൾ ഈ പിന്നെ ഈ ഇത് കൊടുക്കുന്ന നിച്ചോഫ് പ്രവൃത്തുകാരും കിമ്മുകാരും കൊണ്ട് കൊടുക്കുന്നത് പോലെ ഓരോ ലഘുലേഖകൾ, അതായത് പിന്നെ പിന്നെ ക്രൈസ്തവ മതത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇത് ഈ ബന്ധുക്കോസുകാരൊക്കെ കൊടുക്കുന്ന പോലത്തെ ലഘുലേഖകൾ, ആ ചെറിയ പുസ്തക രൂപേണ അച്ചടിച്ചു വിതരണം ചെയ്തു. അതേ ഉള്ളൂ, അതെല്ലാരും ചെയ്യുന്നുണ്ട്. ഈ പിന്നെ സനാതന ധർമ്മത്തെ കുറിച്ച് യൂറോപ്പിൽ പോയി സന്യാസിമാർ കൊടുക്കുന്നുണ്ട്, അത് യൂറോപ്യൻ കൺട്രികളിൽ പോയി സന്യാസിമാർ കൊടുക്കും, ഇന്നും കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഇത് എല്ലാരും ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ മർക്കസിൽ ബിഷോറയുടെ ഉടമയായ ഫാദർ അലവി. ഇതല്ലാതെ ഫാദർ അലവി എം എം അക്ബറിനെ പോലെ കാസർഗോഡ് മുതൽ പാറശാല വരെ പരസ്യമായിട്ട് 10,000 ആൾക്കാരുടെ മുമ്പിൽ വന്ന് മൈക്ക് കെട്ടിക്കൊണ്ട് ആ പ്രദേശം മുഴുവൻ കേക്കുമാർ ഉച്ചത്തിൽ ഞങ്ങളുടെ മതമാണ് നല്ലത്, യഹോവയാണ് യഥാർത്ഥ ദൈവം, ബൈബിളാണ് യഥാർത്ഥ വേദഗ്രന്ഥം, നിങ്ങൾ ബൈബിളിലും യഹോവയിലും വിശ്വസിക്കണം, നിങ്ങൾ ഖുർആനിലേക്കും ഗീതയിലേക്കും ഒന്നും പോകരുത്, അതൊക്കെ വ്യാജമാണ്, അതൊക്കെ മനുഷ്യ കൈകടത്തലുകളാണ്, അതിലൊക്കെ പ്രവാചകന്മാർ വ്യാജങ്ങളാണ്, അവരുടെ ദൈവങ്ങളൊക്കെ വ്യാജങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ല മോണ്ടേ. അതാണ് മോണ്ടെ വർഗീയത എന്ന് പറയുന്നത്, അതാണ് മോണ്ടെ തീവ്രവാദം എന്ന് പറയുന്നത്, അതാണ് മോണ്ടെ ബഹുസ്വരതയ്ക്കെതിരായി മാറിയത്. അല്ലാതെ നിങ്ങളൊരു മർക്കസിൽ ബുഷാറയിൽ ഒരു മൂലയിലിരുന്ന് ഒരു ലഘുലേഖ അച്ചടിച്ചിറക്കിയ ഒരു ഫാദർ അലവിയെ എം എം അക്ബർ എന്ന് പറയുന്ന കൊടും തീവ്രവാദിയുമായിട്ട് താരതമ്യം ചെയ്താൽ മോണ്ടെ നിങ്ങൾ സ്വയം അപഹാസ്യമാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. എനിക്ക് നാസിർക്ക ഈ ഹെഡിങ് ഇട്ടത് കിഡിലെ ഹെഡിങ് ആണ്. ഞാൻ കഴിഞ്ഞതാണ് പറഞ്ഞു, നേരത്തെ വന്ന പറഞ്ഞു, കാരണം ഹലാൽ ഈ സിക്കറ്റ് ഐത്തം, തുപ്പൽ ഈ സിക്കറ്റ് അനാചാരം. അപ്പോ ഇത് ചർച്ചയാക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഈ ഹലാൽ എക്കോണമി നമ്മളൊന്നും പഠിക്കാത്തൊരു സാധനം ഈ ലോകം കീഴടക്കാനായി ഈ അഫ്ഗാനിസ്ഥാൻ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഈ ഒരു എക്കോണമിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നു. നാസിർക്ക വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ നാസിർക്ക് നമ്മൾ ഈ പറയുമ്പോഴേ എൻ്റെ ഒരു സജഷൻ ആണ്, ഞാൻ ഇത് കുറെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഈ പർദ്ദയുടെ കാര്യം പറയുമ്പോഴേ ഇവര് സാധാരണ കൊണ്ടുവരാവുന്ന ന്യായവൈകല്യങ്ങള്, അതായത് ന്യായവൈകല്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്താ പറയാ, ന്യായവൈകല്യം എന്ന് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഉടായ്പ് ന്യായം അല്ലെങ്കിൽ ഒരു ഉടായ്പ് കമ്പാരിസൺ, അതൊക്കെ നമ്മൾ ഞാൻ ഒന്നോ രണ്ടോ കൊണ്ടുവരാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ഇവന്മാർക്ക് മനസ്സിലാവുള്ളൂന്നേ. ഇപ്പോ ഒരു ഇപ്പൊ ഇവര് പറയുന്നതാണ് കന്യാസ്ത്രീകളുടെ വസ്ത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വസ്ത്രത്തിന് ഞാനൊരു ഇവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിന്റെ ഒരു വലിയൊരു പോരായ്മ ഞാൻ പറഞ്ഞുതരാം. ഒരു പുതിയൊരു മതം ഒരു സിവിൽ സൊസൈറ്റിയിലേക്ക് കടന്നു വരുമ്പോ പബ്ലിക് പ്ലേസിൽ, അതായത് ഈ റിലീജിയസ് പ്രാക്ടീസ് ഇമ്പോസ് ചെയ്യുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. പുതിയൊരു മതം വന്നിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ ഒരു റിലീജിയസ് പ്രാക്ടീസ് ഇമ്പോസ് ചെയ്യുന്നത്, അതായത് കാഷ്വൽ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമലാണ്, ഫോർമൽ റിലീജിയസ് പ്രാക്ടീസ് ഇമ്പോസ് ചെയ്യാണ്. ഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയും നിർബന്ധിക്കുകയാണ്. അതായത് ഇപ്പൊ ഇവര് പറയും ഇല്ല നിർബന്ധിക്കുന്നില്ല, ചില സമയത്ത് കാഷ്വൽ, അത് നിറം മാറും, ഓന്തിന്റെ പോലെ നിറം മാറലാണ് അവർ പറയും. ഇത് പറയും ഫോർമൽ അല്ല കാഷ്വൽ ആണ്. എന്ത് കാഷ്വല്, കൊച്ചു പിമ്പിള്ളാരെ മുതൽ മരിക്കുന്ന എന്താ പറയാ താത്തമാര് വരെ ഇതിനകത്ത് പുതച്ച് മൂടിയിടുന്നതാണോ ഇവർ പറയണത്? ഈ പറഞ്ഞൊക്കെ പറഞ്ഞ കാഷ്വൽ ആണെന്ന് പറയണത് ശരിക്കും പറഞ്ഞത് ഫോർമൽ തന്നെയാണ്. റിലീജിയസ് പ്രാക്ടീസ് പബ്ലിക് പ്ലേസിൽ ഇമ്പോസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. എവിടെ എക്സെപ്ഷൻ, ഏത് സ്ത്രീക്ക് ഇവർ എക്സെപ്ഷൻ കൊടുക്കുന്നത്? എന്നിട്ടാണ് ഇവർ കന്യാസ്ത്രീ വസ്ത്രത്തിനെ പറ്റി സംസാരിക്കുന്നതും മറ്റു യൂണിഫോമിനെ പറ്റി കമ്പയർ ചെയ്യുന്നതും. ഇവർക്ക് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പഠിപ്പും വിവരം വിദ്യാഭ്യാസമില്ലാത്ത മദ്രസ പൊട്ടന്മാരെ സുഖിപ്പിക്കാനും എന്താ പറയാ അവരെ പൊട്ടന്മാരായിട്ട് നിർത്താൻ മാത്രമേ ഇത്ര ആർഗ്യുമെന്റ് കൊണ്ട് കഴിയുള്ളൂ. പിന്നെ നമുക്ക് ചർച്ചയിലേക്ക് കടന്നു വരാം. ഈ ഹലാൽ ഈസ് ഈക്വൽ ടു ഹൈത്തം, തുപ്പൽ ഈസ് ഈക്വൽ ടു അനാചാരം. ഓക്കെ, താങ്ക് യു.